തന്റെ ആയുസ്സിൽ ഒരു നന്മകൾ പോലും ചെയ്തിട്ടില്ലാത്ത വളരെ ക്രൂരനായ അക്രമിയായ ഒരു മനുഷ്യൻ അയാൾ മരണാസന്നനായി മരണത്തെ കാത്തു കിടക്കവേ അയാളുടെ മനസ്സിൽ വല്ലാത്ത ഭീതിയായി എല്ലാവരും പറഞ്ഞതുപോലെ മരണശേഷം ഒരു പരലോകമുണ്ടെങ്കിൽ ആ പരലോകത്തിന്റെ പുനരുത്ഥാന നാളിൽ തിട്ടാവായ ദൈവം തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ തന്നെ ഹാജരാക്കിയാൽ താൻ ഇന്നലകളിൽ ചെയ്തുപോയ കിരാതമായ പ്രവർത്തനങ്ങൾക്കും തിന്മകൾക്കും വിചാരണ നേരിടേണ്ടി വരും എന്ന ഒരു ഭയം അയാളുടെ മനസ്സിന് വല്ലാതെ പിടികൂടിയപ്പോ ആ മനുഷ്യൻ തന്നെ മക്കളെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പത്ര മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം നിങ്ങൾ കബറടക്കരുത്, എന്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോയി വലിയ അഗ്നിജ്വാലകളിലേക്ക് വെച്ച് അതിൽ വെച്ച് എന്റെ ശരീരത്തെ, ഭൗതിക ശരീരത്തെ കത്തിക്കരിച്ച് ചാമ്പലാക്കി എന്റെ ശരീരത്തിന് അവശിഷ്ടമായി അവശേഷിക്കുന്ന ഭസ്മം അത് കൊണ്ടുപോയി വിശാലമായ തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലിൽ കൊണ്ടുപോയി നിങ്ങൾ ഒഴുക്കിക്കളയണം. മക്കൾ ചോദിച്ചു, എന്തിനാണത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഒരു അണുമണി തൂക്കമെങ്കിലും ഒരു തുരുമ്പെങ്കിലും ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിലല്ലേ ഏകനായ ദൈവത്തിന് നാളെ പരലോകത്തന്നെ ഇതേപോലെ പുനർസിപ്പിക്കാൻ കഴിയൂ. എന്റെ ഈ ഭൗതികമായ ശരീരത്തിന്റെ ഒരു തുരുമ്പ് പോലും ദൈവത്തിന് കിട്ടാതെ വന്നാൽ, ഏകനായ അള്ളാഹുവിന് കിട്ടാതെ വന്നാൽ പിന്നെ അവൻ എന്നെ എവിടെ നിന്നാണ് പുനഃസൃഷ്ടിക്കുക? അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഭസ്മമാക്കി അലറിയടിക്കുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമുദ്രത്തിൽ കൊണ്ടുപോയി എന്നെ ഒഴുക്കിക്കളയണമെന്ന് കിരാതനായ തമ്മാടിയായ ഭൗതികവാദിയായ നിരീശ്വരവാദിയായ അതുവരെ ദൈവമില്ലെന്ന് വാദിച്ച, അതേവരെ പരലോകമില്ലെന്ന് വാദിച്ച, അതേവരെ ഒന്നുമില്ലെന്ന് വാദിച്ച ആ മനുഷ്യൻ അവസാനം മരണാസന്നനായി കിടന്നപ്പോ അയാളെ കിടിച്ച ഭീതിയുടെ അവസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു പോയത്രേ, മരിച്ചുപോയാൾ നന്നായി ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കൂട്ടിച്ചേർക്കുക. ആ മനുഷ്യൻ അയാൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മക്കളും ബന്ധുക്കളും അയാൾ പറഞ്ഞതുപോലെ അയാളുടെ ശരീരം കൊണ്ട് ആകാശം മുട്ട ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് വെച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കി അതിൽ ബാക്കിയായ ചാരം കൊണ്ടുപോയി എലറിയടിക്കുന്ന തിരമാലകളിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. ഇനി ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു അടയാളവുമില്ല, ഒരു തുരുമ്പ് പോലും ബാക്കിയില്ല. ലോകം അവസാനിച്ചു. ഏകനായ പടച്ചതമ്പുരാന്റെ പരലോകം അക്ഷര നിലവിൽ വന്നപ്പോ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ അയാൾ ഈ ഭൂമിയിൽ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും അയാളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരമോന്നതമായ നീതിപീഠ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ആരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ താൻ ഈ അതിസാഹസികത കാണിച്ചത്? അതേ തമ്പുരാന്റെ മുമ്പിൽ തന്നെ ഹാജരാക്കപ്പെട്ടപ്പോ ഭയവിഹ്വരനായി വല്ലാതെ വിറച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളോട് ചോദിച്ചു, പത്രേ, എന്തിനാണ് നീ നിന്റെ മക്കളോടും ബന്ധുക്കളോടും നീ മരിക്കുന്ന അവസാന സമയം ഇങ്ങനെ ചെയ്യണമെന്ന് നീ അവരോട് വസീയത്ത് ചെയ്തത്? അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, തിന്മകളല്ലാതെ എന്റെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ മരണാസന്നനായി മരണത്തെ മുഖാമുഖം കണ്ടപ്പോ എനിക്ക് പേടിയായി. നീ എന്നെ പരലോകത്ത് ഹാജരാക്കിയാൽ ഞാൻ ചെയ്തു പോയ തിന്മകൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന എന്റെ ചിന്ത അക്കാരണത്താൽ നിന്റെ മുന്നിൽ ഇപ്രകാരം ഹാജരാക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ട് സ്വർഗനരകത്തിലേക്ക് വ്യവച്ഛേദനം ചെയ്യേണ്ട ഒരു പരലോകത്തിന്റെ വിചാരണയുടെ പേടി കാരണത്താൽ മിൻ ഖശീയതി റബ്ബി, അല്ലാഹുവേ, നിന്നോടുള്ള ഭയം കാരണത്താൽ ഞാൻ അപ്രകാരം ചെയ്തതെന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ഭയന്ന് വിഹ്വലതയോടെ പറഞ്ഞു എന്ന് ഞാൻ ഈ പറയുന്നത് ഒരു മിത്തല്ല, കഥയല്ല, ഐതിഹ്യമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈത്തപ്പന മരത്തിന്റെ ഓലകളെ ചാരി വെച്ച മസ്ജിദുൻ നബവിയിൽ ചാരിയിരുന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചന പഞ്ചമ്പക പൂത്തേനിതളധരങ്ങൾ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെ വിചാരണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്റെ അനിയായികളോട് പറഞ്ഞു കൊടുത്ത സത്യത്തിന്റെ വാദകമാണിത്. സഹോദരാ സഹോദരി, ഈ ജീവിതത്തിൽ നാളെ നാം മരണത്തിന് ശേഷം പുനരുത്ഥാന ലോകമില്ലെന്ന് നിങ്ങൾ കരുതുന്നുവോ? പുനരുത്ഥാന ലോകമില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം ജനന തീയതിക്ക് മുമ്പ് വരും ശൂന്യതയിൽ ഉണ്ടായിരുന്ന നമ്മളെ ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന് വന്ന് ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന, തൊട്ടാലുടനെ അറപ്പോടുകൂടി തുടച്ചു മാറ്റിക്കളയുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന എന്നെയും നിങ്ങളെയും സിദ്ധിച്ച എന്നെ സേവിക്കുന്ന ഓരോ സഹോദരങ്ങളോടും, അത് രാമനാകട്ടെ, റഹീമാകട്ടെ, സെബാസ്റ്റ്യനാവട്ടെ, സഹോദര നിങ്ങൾ വിചാരിക്കുന്നുവോ അങ്ങനെ സിദ്ധിക്കാൻ കഴിഞ്ഞ ഒരു ദൈവം തമ്പുരാന് ഏകനായ അള്ളാഹുവിന് ആറടി മണ്ണിലേക്ക് അസ്തമിച്ചു പോയിട്ട് നമ്മുടെ ശരീരത്തിന്റെ മാംസവും അസ്ഥിയും മണ്ണിലേക്ക് ചേർന്നു പോയാൽ അവിടെ നിന്ന് നമ്മൾക്ക് പുനരുത്ഥാനം നൽകാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അങ്ങനെ നിങ്ങൾ വയക്കൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖറജു ഹയ്യ അവലാ യദുക്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ നീ കരുതുകയാണോ ഒന്നുമല്ലാതെ മണ്ണിന്റെ അടിയിലേക്ക് പോയ നിന്നെ, അഇദാ മാ മിത്തു ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ലസൗഫ ഉഖറജു ഹയ്യ നാളെ ഞാൻ പരലോകത്ത് വിചാരണയ്ക്ക് എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് നീ കരുതുകയാണോ? എന്നിട്ട് റബ്ബ് നമ്മോട് ചോദിക്കുന്ന ഒരു മറുപടി ഉണ്ട്, നാളെ പരലോകമില്ല എന്ന് കരുതുകയാണോ? സിറാത്തിനെ നീ ഇത്രമേൽ വികലമായി വ്യാഖ്യാനിക്കുകയാണോ? അല്ലാഹു മറുപടി ചോദിക്കാൻ, അവരാ യദുക്കുറുൽ ഇൻസാൻ, നിനക്കൊരു മനുഷ്യന്റെ കേവല ബുദ്ധിയെങ്കിലും നിനക്കുണ്ടെങ്കിൽ നിനക്ക് ചിന്തിച്ചുകൂടെ, അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം തകു ശൈആ, ഒന്നുമല്ലാത്തൊരു ശൂന്യതയിൽ നിന്നാണ് ഇത്രമേൽ സുന്ദരമായ ഒരു ശരീരത്തോടെ നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് നിനക്ക് ചിന്തിച്ചുകൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല മറുചോദ്യം ചോദിക്കുകയാണ് നമ്മളോട്. സഹോദര, പുനരുത്ഥാന നാളിൽ നിങ്ങൾ അവിശ്വസിക്കുന്നു? സഹോദരി, നാളെ ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് പറയുന്ന ആ മഹ്ശറയുടെ ലോകത്തെ നിങ്ങൾ നിരാകരിക്കുന്നുവോ? അങ്ങനെ നിരാകരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മോട് പറയുകയാണ്, ലോകത്തിൽ ഇത്രമേൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് ശരീരം മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കി കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന അലമാലകൾക്കുള്ളിലേക്ക് തന്റെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെ വലിച്ചൊടുക്കിയ ഒരു മനുഷ്യനെ പോലും അള്ളാഹു അവിടെ ഹാജരാക്കിയെങ്കിൽ ആ തെമ്മാടി പറഞ്ഞത് മിൻ ഖശിയത്തിക റബ്ബി, അള്ളാഹുവേ നിന്നെ ഭയന്നിട്ടാണ് എന്നാണ്. അങ്ങനെയാണ് പരലോകത്തെ വികലമായി ചിത്രീകരിച്ചവരും അധികാരം നെട്ടപ്പെട്ടു പോകുമെന്ന ഒരൊറ്റ ഭയം കാരണത്താലായിരുന്നു ഫറോവ മൂസ നബി പറഞ്ഞ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നത്. ഫറോവയ്ക്കത് സത്യമാണ് എന്നറിയാത്തത് കൊണ്ടല്ല, തന്റെ അധികാരവും താൻ അനുഭവിക്കുന്ന സുഖങ്ങളും നെട്ടപ്പെട്ടു പോകുമെന്ന ഭീതി ഫറോവയുടെ മനസ്സിനെ പിടികൂടിയപ്പോഴാണ് ഫറോവ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പരിചയപ്പെടുത്തിയപ്പോ ഫറോവ നിരാകരിക്കാൻ കാരണം തന്റെ അധികാരത്തിന് നേരെ ഈ മൂസ നബി ഒരു ഭീഷണി ആയതുകൊണ്ടാണ്. പക്ഷെ ആ ഫറോവ എന്തായി അവസാനം? ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ആരുടെയൊക്കെ മുമ്പിൽ മൂടുപടമണിഞ്ഞാലും അവനവൻ പറയുന്നവന്റെ ഹൃദയത്തോട് ചോദിക്കുക, ആരൊക്കെയാണ് ഈ സിറാത്ത് കടക്കുക, ആരൊക്കെയാണ് പരലോകത്ത് പോവുക, ആരാണ് സ്വർഗത്തിൽ കടക്കുക? അവനവന്റെ മനസ്സാക്ഷികളോട് ചോദിക്കുമ്പോൾ ആ മനസ്സാക്ഷി പറയുന്ന ഒരു ഉത്തരമുണ്ട്. ആ മനസ്സാക്ഷിയിൽ തെളിഞ്ഞു കാണുന്ന ഒരു ഉത്തരത്തെ നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാവങ്ങൾ കൊണ്ടോ അക്ഷരങ്ങൾ കൊണ്ടോ മറച്ചു വച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ നട്ടങ്ങളുടെ മേൽ മറച്ചു വച്ചാൽ, ആ മറച്ചുവെക്കലിന്റെ പരിണിത ഫലമായി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അലറിയടിക്കുന്ന ഫറോവയുടെ കൂടെ ലക്ഷക്കണക്കിന് കുതിരപ്പടയാളികളും ആയുധങ്ങളും അധികാരവും ചെങ്കോലും അനുയായികളും ഏറെയുണ്ടായിട്ടും ഫറോവ കൊഞ്ഞണം കുത്തിയ, ഫറോവ ആക്ഷേപിച്ച, ഫറോവ മൂസ നബി ആക്ഷേപിച്ചിട്ടുണ്ട് വലായക്കാദി യുബീൻ പറഞ്ഞാൽ നാവ് തിരിയാത്തവനെന്ന് ഫറോവ ഇരുന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത മൂസ നബിയും അനുയായികളും ന്യൂനപക്ഷങ്ങളും കടല് കടന്ന് മറുകര കടന്നപ്പോ അധികാരവും ആളും അർത്ഥവും മാൻ പവറും മണി പവറും മസിൽ പവറും കയ്യിലുണ്ടായിട്ടും ഫറോവ ചെങ്കടലിൽ മുങ്ങി താടാൻ പോയപ്പോ
ചെങ്കടലിന്റെ ഉപ്പുവെള്ളം തന്റെ ശ്വാസകോശങ്ങളെ തടഞ്ഞപ്പോ ആ സമയത്ത് ഫറോവ പറഞ്ഞ ഒരു വാക്കുണ്ട് ആമൻ തുലാ ഇലാഹ ഇല്ലല്ലദി ആമനത്തു ബിഹി ബനു ഇസ്രായീൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അല്ലാഹുവിനെ ഞാൻ ഇപ്പോ വിശ്വസിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ തള്ളി പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ വികലമാക്കി ചിത്രീകരിച്ചവനാണ് പക്ഷെ അപ്പോഴും എന്റെ മനസാക്ഷി എന്നോട് ആയിരം വട്ടം ഞാൻ ഉറങ്ങുമ്പോ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ അപ്പോഴൊക്കെ എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞിരുന്നു അല്ല ഞാൻ നാവ് കൊണ്ട് പറയുന്നതല്ല ഹൃദയത്തിൽ എനിക്ക് ഉറപ്പുള്ളതാണ് സത്യമെന്ന് പക്ഷെ അന്നത് സമ്മതിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അവസാനം മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സർവാധിപതിയും സ്വച്ഛാധിപതിയുമായിരുന്ന ഫറോവ പോലും അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ അന്ന് അല്ലാഹു പറഞ്ഞു വേണ്ട ഇനി വേണ്ട നിനക്ക് തിരുത്തി തന്നപ്പോൾ തിരുത്തിയവരെയും നീ പരിഹസിച്ചവരാണ് നിനക്ക് തിരുത്തി തന്നപ്പോൾ അവരെയും നീ അപഹസിച്ചവരാണ് അതുകൊണ്ട് അവസാന നിമിഷത്തെ നിന്റെ തിരിച്ചറിവിന് പടച്ചറപ്പിന് മുമ്പിൽ സാധുതയില്ല നീ ചെയ്തത് തെറ്റായിരുന്നു നീ കുഴപ്പം വിതച്ചവനായിരുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തെ സത്യത്തെ നിരാകരിച്ച് അവസാന സത്യത്തെ തിരിച്ചു പറയാൻ ശ്രമിച്ച ഫറോവയുടെ ഭൗതിക ശരീരം ഇന്നും ലോകത്തുള്ള സത്യനിഷേധികൾക്ക് ഗുണപാഠമായി ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഫറോവയുടെ മൃതശരീരം ആ നാഷണൽ മ്യൂസിയം മുഴുവനെ ചുറ്റിക്കാണാൻ 2 ഡോളർ മതി പക്ഷേ ഫറോവയെ കാണണമെങ്കിൽ 20 ഡോളറാണ് കാരണം ആ നാഷണൽ മ്യൂസിയം മുഴുവനെ ചുറ്റിക്കാണാൻ 2 ഡോളർ മതി ഫറോവയെ കാണണമെങ്കിൽ 20 ഡോളർ കൊടുക്കണം കാരണം ആ ഫറോവ ലോകത്തുള്ള എല്ലാ സത്യനിഷേധികളെയും അകത്ത് സത്യമാണ് നിറഞ്ഞിട്ടും പുറമേ അതിനെ നിഷേധിച്ചവർക്കുള്ള അടയാളമാണ്